നമസ്കാരം എല്ലാന്റെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും പണ്ടൊക്കെ ഈ പറയുന്ന പോലെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കും അല്ലേ അപ്പൊ അതുപോലെ പഠിച്ചെടുത്ത ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് അമ്മച്ചിയപ്പം ഓക്കെ ഞാൻ എന്റെ വീഡിയോസിൽ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നത് ന്യൂ ജനറേഷൻ അതായത് ഷേക്ക് കേക്ക് അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഇത് ഞാൻ സ്പെഷ്യലി ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചപ്പാത്തി ഒക്കെ പരത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരുപോലെ പറ്റില്ല അതായത് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല എനിക്ക് കിട്ടാറില്ല പലപ്പോഴും അപ്പൊ ഞാൻ ഈ അമ്മച്ചിയപ്പമാണ് ഇപ്പൊ ഇവിടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാം ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ അമ്മച്ചിയും എന്റെ മമ്മിക്ക് പറഞ്ഞു കൊടുത്തു മമ്മി ആക്ച്വലി എനിക്ക് പറഞ്ഞു തന്നു പക്ഷെ അവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റൈലും എന്റെ വീട്ടിലുണ്ടാക്കുന്ന ഇനൊരു സ്റ്റൈലുമാണ് അപ്പൊ അതെന്താന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോയിലൂടെ കാണാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ വാ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് വീറ്റ് ഫ്ലോർ തന്നെയാണ് പക്ഷെ ഞാൻ ഇത് കാണിക്കാനുള്ള കാര്യം എലിഫന്റ് ആട്ടയുടെ മീഡിയം ചപ്പാത്തി ഫ്ലോർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ കടകളിൽ നമ്മൾ ചെല്ലാൻ നേരത്തെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് സോഫ്റ്റ് മേടിക്കുമ്പോൾ ഉള്ള പ്രത്യേകം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുന്ന പോലെ രുചി ഉണ്ടാകും പക്ഷെ അതിനകത്ത് കൂടുതലും മൈദ ആഡ് ചെയ്തിട്ടുണ്ടാവും ഇതാകുമ്പോൾ പിന്നെ നമ്മുടെ ഗോതമ്പിന്റെ തരിതരിയൊക്കെ കാണും പിന്നെ വീട്ടിലാർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ ഡോക്ടർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗോതമ്പ് കഞ്ഞി ഗോതമ്പ് പുട്ട് ഗോതമ്പ് ദോശയൊക്കെ കഴിക്കാനാണ് അപ്പം ഇതൊന്നും കൂടി ബെസ്റ്റ് ആയിരിക്കും അവർക്ക് യൂസ് ചെയ്യാൻ അപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് എലിഫന്റ് ആട്ടയുടെ മീഡിയം ചപ്പാത്തി ഫ്ലോർ ആണ് അപ്പൊ ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് ഒന്നും കൂടെ ഈസി ആയിരിക്കും ഇത് ഒന്നും കൂടെ പഫി ആയിട്ട് വരും ഹെൽത്തി ആയിരിക്കും മറ്റേത് ഹെൽത്തി അല്ല എന്നല്ല പറഞ്ഞത് മൈദ കൂടുതലായിരിക്കും ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അമ്മച്ചി അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിവേ നമുക്ക് അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയം ആട്ട ഫ്ലോർ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തരി തരി ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ചെറിയ തരികൾ ഓക്കെ മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ഇതിനകത്ത് ഒന്നും കാണില്ല ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതിന്റെ ഫ്ലോർ അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ഒരു സീക്രട്ടും കൂടെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം ഫസ്റ്റ് ആക്ച്വലി ഇത് ആഡ് ചെയ്യും ആഡ് ചെയ്തതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം എടുക്കണം എന്നാൽ മാത്രമേ ഇതൊന്നും കൂടി കുഴക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ പിന്നെ മോതിരം ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോതിരം ഊരി വെച്ചതിന് ശേഷം നിങ്ങൾ കൈകൊണ്ട് തന്നെ കുഴക്കണം എന്നാലേ അതിന്റെ രുചി വരത്തുള്ളൂ ഓക്കെ അപ്പം എന്റെ മമ്മി ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മമ്മി ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ കുറച്ച് തേങ്ങ എനിക്ക് കുറച്ച് ഏലക്കപ്പൊടി ഒക്കെ ഇടും ഞാൻ ഏലക്കപ്പൊടി ഇടുന്നില്ല തേങ്ങ മാത്രം ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ മമ്മി സാധാരണ ഇങ്ങനെ തന്നെ കുറച്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അവരുണ്ടാക്കുന്നത് പക്ഷെ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ ന്യൂ ജനറേഷനിലുള്ള പിള്ളേർക്കൊക്കെ പ്ലെയിൻ ആയിട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുത്തില്ലല്ലോ അപ്പൊ ഇച്ചിരി തേങ്ങയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചില ആളുകൾക്ക് ഉപ്പ് ഇഷ്ടമില്ല ഉപ്പില്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് ഇത് ഉപ്പ് ഈ വെള്ളം ചേർക്കുന്നതിന്റെ മുമ്പേ തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലായിടത്തും ഉപ്പാകും ഇത് രണ്ടു പേർക്കുള്ള അപ്പത്തിനുള്ളതാണ് എടുത്തിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ നേരത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുകയാണ് ഇനി ഇപ്പൊ ഇത് നന്നായിട്ട് കണ്ടോ ഇതിപ്പോ തേങ്ങായും ഉപ്പും എല്ലാം കുഴച്ച് നന്നായിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിക്കുക ഇപ്പൊ ഞാൻ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ കാണാൻ പറ്റും ആദ്യം ആക്ച്വലി ചപ്പാത്തി ഒഴിക്കുന്ന പോലെ തന്നെ വരും പിന്നെ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായിട്ട് എന്ന് വെച്ചാൽ കൂടുതൽ ലിക്വിഡ് ആകാൻ പാടില്ല ദോശ പോലെ എന്നാൽ ഇച്ചിരി ലിക്വിഡ് പരുവം ആവുകയും വേണം ഓക്കെ ചപ്പാത്തി പോലെ ഭയങ്കര കട്ടിയായിട്ട് വേണം ഓക്കെ ഇതിപ്പോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി പറഞ്ഞതുപോലെ ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും പറ്റും അപ്പം ഇതിനകത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മൾ മിക്സ് ചെയ്യാൻ ചപ്പാത്തിക്ക് ഒരുപാട് സമയം പിടിക്കും അല്ലെ ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് കൈയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം റെഡിയായി വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പം ചൂടാം അപ്പൊ നമുക്ക് അടച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ അപ്പത്തിനുള്ള പാൻ ചൂടാം ഓക്കെ അപ്പൊ നമ്മുടെ അപ്പത്തിന്റെ പാൻ ചൂടായി കഴിഞ്ഞു ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ നോക്കിയിട്ട് നോക്കാൻ നോക്കി അത് ചൂടായിട്ടുണ്ട് ഓക്കെ
അപ്പോൾ നമ്മുടെ അപ്പം റെഡിയാക്കാം. കുറച്ച് ഇങ്ങനെ എടുക്കുക. ഓക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഇതിപ്പം ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത്രയും മതി. വലിയൊരാൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നന്നായിട്ട് എടുക്കുക. നന്നായി എടുത്തതിന് ശേഷം നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് കൈ മുക്കണം. മുക്കിയിട്ട് വേണം ഇത് പരത്താൻ. കട്ടിയുള്ള ഭാഗം നന്നായിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക. വെള്ളം തൊട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊന്നും കൂടെ പരത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, അത്യാവശ്യം നന്നായി ഇത് വലുതായിട്ടുണ്ട്. ഇച്ചിരി എമൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ പരത്തി എടുക്കണം. കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് വേവാൻ പറ്റില്ല. പിന്നെ ഇത് നല്ല ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ ഒരാൾക്ക് ഇത് ഇനഫ് ആണ്. സാധാരണ ചപ്പാത്തി കഴിക്കണമെങ്കിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ചിലപ്പം ഇനഫ് ആവില്ല. പക്ഷെ ഇത് ഒന്ന് കഴിച്ചാൽ മതി, ഒരു 5 ചപ്പാത്തിയുടെ തുല്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ എണ്ണ ഏത് വേണമെങ്കിലും ഒഴിക്കാം. ഇത് ലൈറ്റ് ആയിട്ട് ഇതേപോലെ ഷെയ്ഡ് വരുന്ന സമയത്ത് ഇച്ചിരി ഓയിലോ ഗീയോ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ലൈറ്റ് ആയിട്ട് ബ്രൗൺ ഷെയ്ഡിലായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ഗീ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ ഇത് അത്യാവശ്യം മുരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിത് മറിച്ചിടാം. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അമക്കി കൊടുക്കണം കേട്ടോ. കാരണം എന്നിട്ട് തിരിച്ചിട്ടും നോക്കണം, കാരണം ഏതൊക്കെ സൈഡാണ്. ഇപ്പൊ കാണിച്ചുതരാം, ഇതിപ്പം ഏതൊക്കെ സൈഡാണ്. ഇപ്പൊ ലൈറ്റ് ആയിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. തിരിച്ചിടാൻ നേരത്ത് ഇതിന്റെ നെയ്യ് അടിയിലേക്ക് പോകും. അപ്പം ഇതിന്റെ ബാക്ക് സൈഡിലും നമുക്ക് ആ നെയ്യ് കിട്ടും. കണ്ട, ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മച്ചി അപ്പൊ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചിട്ടിട്ടും കൂടെ നോക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ അമ്മച്ചിയപ്പം റെഡിയായി കഴിഞ്ഞു. അമ്മച്ചിയപ്പത്തിന്റെ കൂടെ എന്ത് കോംബോ വേണമെങ്കിലും പോകും. ഫിഷ് കറിയോ ചിക്കൻ കറിയോ പനീർ മസാലയോ അതുപോലെ തന്നെ പഞ്ചസാര വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്ത് കഴിച്ചാലും അടിപൊളിയാണ്. കറി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാടൻ ഫിഷ് കറിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മച്ചിയപ്പം കൂടെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. ഒന്നും പറയാനില്ല. ഞാൻ ഈ അമ്മച്ചിയപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 1000 പ്രാവശ്യം അമ്മച്ചിയെ സ്തുതി ചെയ്യും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് എന്ത് ചെയ്യും. അപ്പൊ ഈ അമ്മച്ചിയപ്പം ഒരു ബെസ്റ്റ് തിങ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിന്റെ വിവരം നിങ്ങൾ എനിക്ക് എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. താങ്ക്സ് എ ലോട്ട്. ഹാവ് എ ഗുഡ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.